ആയിരം കോടി മുതൽ മുടക്കിൽ രണ്ടാമൂഴം ഒരുക്കുന്ന ശ്രീകുമാർ മേനോൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ഒടിയൻ്റെ പൂജാ ചടങ്ങുകളാണ് നടന്നത്. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. സർ നമസ്കാരം. എന്താണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഒടിയൻ? ഒടിയൻ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. കാരണം നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ നമ്മുടെ അടുത്ത് പിന്നെ മുത്തശ്ശിമാരും അമ്മാവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യ നേരമായ പുറത്തിറങ്ങണ്ട, വേലിക്കപ്പുറത്ത് ഒടിയനുണ്ടാവും, വാഴക്കൂട്ടത്തിനപ്പുറത്ത് ഒടിയനുണ്ടാവും, വരമ്പത്ത് ഒടിയനുണ്ടാവും, ഒടിയൻ തൊട്ട പിന്നെ ആ ഭാഗം തളരും, ഒടിയൻ ഈ സ്ത്രീകളുടെ ഭ്രൂണം മരക്കത്തി കൊണ്ട് പുറത്തെടുത്ത് അതിനെ മരുന്നുണ്ടാക്കി ചെവിയിൽ വെച്ച് മന്ത്രമോതി മൃഗമായി മാറുന്ന ഒരാളാണ്. അപ്പോൾ ഒടിയൻ്റെ മുന്നിൽ പോയി പെടരുത്. അങ്ങനെയുള്ള ഒരുപാട് കഥകളും ഒരുപാട് ലെജൻഡ്സും ഒരുപാട് മിത്തുകളും കേട്ടിട്ടാണ് ഞാനൊക്കെ ഉള്ളത്. ഞാൻ പാലക്കാട് നിന്നാണ്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഹരികൃഷ്ണൻ പാലക്കാട് നിന്നാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളൊക്കെ കേട്ട് കടന്ന കഥയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ അതിനുശേഷം ഇതൊക്കെ ഒരു പ്രീ ഇലക്ട്രിസിറ്റി ഡേയ്സിൽ ഇരുട്ടിൻ്റെ മറയാക്കിയിട്ട് അവർ ചെയ്തിരുന്ന കുറേ വിദ്യകളായിരുന്നു സാധനം. ഈ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ഈ ഇതെല്ലാം പിന്നെ അവരെല്ലാം എന്താ പറയുക, അപ്രത്യക്ഷമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര രസകരമായ ഒരു 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 പശ്ചാത്തലമാണ് ഒടിയന്മാരുടെ. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആദ്യം തന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത പിന്നെ ഒരു കഥാപാത്രമാണ് ഒടിയൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒടിയൻ്റെ ഒരു കഥ നമുക്ക് സിനിമയാക്കിയാലോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഒടിയൻ എന്താ എന്ന് ഞങ്ങൾ കുറേ അന്വേഷിച്ചു. അന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ട്സ് കിട്ടി ഒടിയൻ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടിയ ഞങ്ങൾ കുറേ ഫാക്ട്സും നമ്മുടെ മിത്തും നമുക്കറിയാവുന്ന ഒരു മിത്തുകളെയും കൂടി കോർത്തിണക്കി ഉണ്ടാക്കിയ ഒരു 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 എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ് ഒടിയൻ. ആയിരം കോടി മുതൽ മുടക്കിൽ രണ്ടാമൂഴം ഒരുക്കുന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രം എന്നൊരു നിലയിൽ കുറേ പ്രേക്ഷകർ ഈ ചിത്രം കാത്തിരിക്കുന്നു. പിന്നെ മോഹൻലാൽ, മലയാളി പ്രേക്ഷകരുടെ ഒരു ഇഷ്ടതാരമായ മോഹൻലാലിൻ്റെ ചിത്രം, ഒപ്പം തന്നെ നാഷണൽ അവാർഡ് വിന്നറായ സ്ക്രിപ്റ്റ് റൈറ്റർ, ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പീറ്റർ ഹെയ്ൻ, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ. താങ്കളുടെ പ്രതീക്ഷകൾ? ഇവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നന്നാവും. അപ്പോൾ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു മോഹൻലാൽ എന്നുള്ള ഒരു നടൻ്റെ ഒരു 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 താരപരിവേഷം ഏത് സംവിധായകനും വെല്ലുവിളി ഉയർത്തുന്നതാണ്. കാരണം പിന്നെ അദ്ദേഹത്തിൽ നിന്നും പ്രേക്ഷകർ കൂടുതൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുലിമരുകിന് ശേഷമുള്ള മോഹൻലാലിൻ്റെ സ്റ്റണ്ടുകൾ എങ്ങനെയായിരിക്കണം, അത് എങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്കൊരു ഇപ്പം തന്നെ അവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ പിന്നെ പുലിമുരുകൻ ലാലേട്ടനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു ഒരു രജനീകാന്തിനൊപ്പമുള്ളൊരു സ്പേസിലാണ് ഇന്ന് ലാലേട്ടൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെയൊക്കെ എന്താ പറയുക, വളരെ ഒരു ഒരു ഭ്രാന്തമായ ഇഷ്ടം, അദ്ദേഹത്തിനോടുള്ള ഭ്രാന്തമായ ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ തമിഴ് സിനിമകളിൽ രജനീകാന്തിനും ഒക്കെ മാത്രം കാണാൻ കഴിയുന്ന ഒരിഷ്ടമാണത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ ഫാൻസിന് മോഹൻലാലിൻ്റെ പേരിൽ വരുന്ന ഒരു ത്രില്ലർ, മനസ്സിലോ, അത് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തും ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്കത്തിനപ്പുറം ഉണ്ടാവുക എന്നുള്ളത് ഒരു ഏത് സംവിധായകനെ കുറിച്ച് ഒരു ചാലഞ്ചാണ്. അപ്പോൾ ആ ചാലഞ്ച് എനിക്കുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനൊരു ഇതിനൊരു പിൻബലമായിട്ടൊരു ശക്തമായ പ്രമേയമുണ്ട്. നാല് മനോഹരമായ ഗാനങ്ങളുണ്ട്. പീറ്റർ ഹെയ്ൻ്റെ 5 സിഗ്നേച്ചർ ആക്ഷൻ രംഗങ്ങളുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ വളരെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പഞ്ച് ഡയലോഗുകളുണ്ട്. ഒരുപാട് ഇമോഷണൽ കയറ്റിറക്കങ്ങളുണ്ട്. ഒരു നല്ല താരനിരയുണ്ട്, സപ്പോർട്ട് ചെയ്യാനുള്ള താരനിരയുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അനുകൂല ഘടകങ്ങളാണ്. കലാമൂല്യമുള്ള ചിത്രമായിരിക്കും അത്, ഒരു തികച്ചും വാണിജ്യ വിജയം എന്നൊരു ലക്ഷ്യത്തോടെ. ഒരു കലാമൂല്യമുള്ള ഒരു വാണിജ്യ സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ, അതാണ് അന്വേഷണം. അപ്പോൾ അതൊരു ഒരു 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 വെൽ മെയ്ഡ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നാണ് ഞാൻ, എങ്ങനെ ആ ഒരു ജോണറിലാണ് ഞാൻ ഈ പടത്തിനെ കാണുന്നത്. ഷൂട്ടിംഗ് 105 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടാകും. അതിൻ്റെ ഭൂരിഭാഗവും പാലക്കാടായിരിക്കും. പാലക്കാടാണ് നമ്മൾ ഒടിയന്മാരുടെ കാലടികൾ പതിഞ്ഞ ആ വഴികളിലൂടെ തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ മോഹൻലാലിൻ്റെ ഒടിയനെയും കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ പാലക്കാടിൽ വെച്ചായിട്ട് തന്നെയാണ് ഷൂട്ടിംഗ്. അതിനുശേഷം ഒരാഴ്ച ഞങ്ങൾ ബനാറസിൽ ഒരു വളരെ പ്രധാനപ്പെട്ട രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്. ഒരാഴ്ച ബനാറസിലുണ്ടാവും. അപ്പം തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മോഹൻലാൽ മഞ്ജു വാര്യർ ജോഡികൾ ഒരുമിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മഞ്ജു വാര്യർ വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രമാണിത്. കാരണം ഒരുപക്ഷെ മഞ്ജു വാര്യർ തിരിച്ചു വരവിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണത്. അപ്പോൾ മഞ്ജു വാര്യരുടെ എല്ലാ ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒരു 30 വയസ്സിൽ നിന്നും ഒരു 60 വയസ്സിലേക്കുള്ള ട്രാവൽ ഉണ്ടല്ലേ, അവരൊരു ഒരു 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 കാലഘട്ടം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കാലഘട്ടത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി വന്നൊരു മോഡേൺ കാലഘട്ടത്തിലേക്ക് വരെ കടന്നു പോകുന്ന ഒരു കഥയാണത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പിന്നെ ട്രാൻസ്ഫോർമേഷൻ ക്യാരക്ടറുകളിലുണ്ട്. അപ്പോൾ വളരെ
ഒരു ഒരു വളരെ ഒരു ചാലഞ്ചിങ്ങും പക്ഷേ മഞ്ജുവിനെ പോലുള്ള ഒരു അഭിനേത്രിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു പിന്നെ വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കും ഒരു കഥാപാത്രം. ഒപ്പം തന്നെ പ്രേക്ഷകർ എല്ലാവരും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വമ്പൻ പ്രോജക്റ്റ് രണ്ടാമൂഴം. രണ്ടാമൂഴത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? രണ്ടാമൂഴം നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരതം പോലത്തുള്ളൊരു ഇതിഹാസത്തിനെ സിനിമയാക്കുമ്പോൾ അതിന് വലിയ ചാലഞ്ചുകളാണ്. അതിൽ നിന്ന് ലോക സിനിമയുടെ ഏറ്റവും നല്ല ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് അത് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ രണ്ടാമൂഴത്തിനോട് എന്നുള്ള കൃതിയോടും നമ്മുടെ ഇതിഹാസങ്ങളുടെ ഇതിഹാസമായ മഹാഭാരതം എന്ന മഹാകാവ്യത്തോടും നമുക്ക് നീതി പുലർത്താനാവും. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ അതിന് പറ്റിയ ഒരു ബഡ്ജറ്റ് നമുക്ക് തരാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഏറ്റവും മികച്ച ടെക്നീഷ്യൻസിനെയും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും ഏറ്റവും മികച്ച നടീ നടന്മാരെയും സമന്വയിപ്പിക്കുന്ന ഒരു പണിയിലാണ് ഞാൻ. ഇല്ല, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മോഹൻലാൽ മാത്രമാണിപ്പോൾ, മോഹൻലാലിൻ്റെ ഭീമൻ മാത്രമാണിപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്ത കഥ. എല്ലാം പ്രതീക്ഷിക്കാം. ബോളിവുഡിൽ നിന്നും ഹോളിവുഡിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ മറ്റും എല്ലാ ഭാഷകളിൽ നിന്നുള്ള നടീ നടന്മാരുണ്ടാവും. അങ്ങനെ എനിക്ക് പേരുകൾ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ അതൊന്നും അവരോട് ഒരു കോൺട്രാക്ട് ചെയ്യാതെ ഒരു ആരുടെയും പേര് പറയില്ല നമ്മൾ, ഒരു ശരിയായ പ്രവണതയല്ല. ബട്ട് അങ്ങനെ മുൻനിര താരങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാകും. കാരണം മുൻനിര താരങ്ങൾക്കും നല്ല മികച്ച നടന്മാർക്കും മാത്രം അഭിനയിച്ച് ബലിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളാണ് രണ്ടാമൂഴത്തിലെ ഓരോ കഥാപാത്രവും. അപ്പോൾ അവരുണ്ടാവണം എന്നുള്ളതൊരു അതുണ്ടാവണമെന്നൊരു നിർബന്ധമാണത്. ഒപ്പം തന്നെ ആദ്യം രണ്ടാമൂഴം എന്നൊരു പേരല്ല ഉദ്ദേശിച്ചിരുന്ന മഹാഭാരതം, ആ ഒരു പേരുമായി ബന്ധപ്പെട്ട കോൺട്രോവേഴ്സി. ഞാൻ ആദ്യം രണ്ടാമൂഴം തന്നെ ഉദ്ദേശിച്ചിരുന്നത്, കാരണം ഞങ്ങൾ ഈ പടം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ടൈറ്റിൽ രണ്ടാമൂഴം എന്നാണ് കേരളത്തിൽ. അല്ലേ, അത് പക്ഷേ രണ്ടാമൂഴത്തിന് വിവിധ ടൈറ്റിലുകളാണ് വിവിധ ഭാഷകളിൽ ആ ബുക്കിന് തന്നെ ഉള്ളത്. അപ്പോൾ ഓരോ ഭാഷയിൽ ഓരോ ടൈറ്റിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് മഹാഭാരതം ബേസ്ഡ് ഓൺ എം ടി വാസുദേവൻ നായർ രണ്ടാമൂഴം. അതെന്തിനു വിവാദമായി എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലോ, മഹാഭാരതം ബേസ്ഡ് ഓൺ എം ടി വാസുദേവൻ നായർസ് എപ്പിക് നോവൽ രണ്ടാമൂഴം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. രണ്ടാമൂഴം എന്നുള്ള പേരിലാണ് ഈ വിവാദം ഉണ്ടാകുന്നതിന് ഒരു മാസം മുമ്പേ നമ്മൾ ഈ പടം രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നത് ഫിലിം കൗൺസിലിൽ. എല്ലാവർക്കും അത് നോക്കിയറിയാം. അപ്പോൾ അതൊരു അനാവശ്യമായ വിവാദമായിരുന്നു അത്. പൂജാകർമ്മങ്ങളും ഒക്കെ തന്നെ കണ്ടു. ഏത് എല്ലാ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും.